കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉയർന്ന ഗ്രേഡ് നേടിയവർക്കുള്ള സ്വർണപ്പതക്ക വിതരണവും വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണ ഉദ്ഘാടനവും നടന്നു. ജവഹർ ലൈബ്രറി ഹാളിൽ മുൻ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ് വളരെ കുറവാണ്. ആസൂത്രണം കൊണ്ടാണ് കേരളം വളർന്നു വരുന്നത്. അതിനാലാണ് നാം ദാരിദ്ര്യം അറിയാത്തത്. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ് വളരെ കുറവാണ്. പക്ഷെ ആസൂത്രണം കൊണ്ടാണ്, പ്ലാനിംഗ് കൊണ്ടാണ് ഈ കേരളം വളർന്നു വരുന്നത്. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വലിയ ദാരിദ്ര്യം അറിയപ്പെടാതെ ഇന്ന് കേരളം വളരുന്നത്. കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ അതിദരിദ്രരില്ലാത്തൊരു കേരളമായി തീരും ഈ കേരളം. ആ നിലയിലേക്ക് നമുക്ക് കേരളത്തെ ഉയർത്തണം. 3.5 കോടി മലയാളികളുടെ ജന്മനാടാണ് ഈ കേരളം. പട്ടിണി കിടന്ന് നരകയാതന അനുഭവിക്കാനല്ല കേരളത്തിലെ ജനങ്ങൾക്ക് സാഹചര്യം. അപ്പൊ അഭിമാനത്തോടു കൂടി ജീവിക്കണം. ആ ജീവിക്കേണ്ട ഭൗതിക സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ ചുമതലയാണ്. ആ ചുമതലയാണ് ഇന്ന് ഗവൺമെന്റ് നിർവഹിക്കുന്നത്. ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇ പി ജയരാജൻ സ്വർണപ്പതക്കം സമ്മാനിച്ചു. ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ അധ്യക്ഷനായി. വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണ ഉദ്ഘാടനം രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു. കെ പി സഹദേവൻ, എൻ ചന്ദ്രൻ, എൻ വി ചന്ദ്രബാബു, കെ മനോഹരൻ, ടി കെ ഗോവിന്ദൻ, കുടുവൻ പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.